രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കത്തിൽ നമ്മൾ മലയാള സിനിമ പ്രേമികൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു ചിത്രമാണ് ജയറാം നായകൻ ആവുന്ന ഓസ്ലർ എന്ന സിനിമ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് സിനിമ കണ്ടു കണ്ടതിന് ശേഷം ആ സിനിമയുടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യണം സിനിമയ്ക്കുള്ളിലെ കഥയിലേക്കോ അതുപോലെ തന്നെ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ധൈര്യമായിട്ട് ഈ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാരണം ഈ സിനിമയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് അനുഭവിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമ്മൾ പൈസ കൊടുത്തിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാശ് മുതലാവുമോ നമ്മുടെ സമയം നഷ്ടമാവുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് കാണുക ഈ സിനിമയെ കുറിച്ചൊരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ല കെട്ടെടുപ്പുള്ള കഥയിൽ നമ്മുടെ സംവിധായകനായിട്ടുള്ള മിഥുൻമാനവൽ തോമസിന്റെ അപാര സംവിധാന മികവ് കൂടി ആയപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുറക്കത്തിൽ വലിയൊരു വിജയമായിട്ടുള്ള ഓസ്ലിറുന്ന സിനിമ തന്നെയാണ് ഇത്രയും ഞാൻ ഉറപ്പിച്ചു വരാൻ കാരണം എന്നെ മാത്രമല്ല എൻ്റെ കൂടെ വന്ന എല്ലാവരെയും ഈ സിനിമ പൂർണ്ണമായിട്ട് എന്ന് കൂടി വേണം പറയാൻ ഈ ട്രെയിലറും മറ്റുള്ള കാര്യങ്ങളും കണ്ടിട്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള നമ്മുടെ മിഥുൻ മാനുവൽ തോമസിന്റെ റീസെന്റ് ആയിട്ട് സിനിമ കണ്ടിട്ട് നമ്മളൊരു സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഒരു വിജയമാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ സിനിമയ്ക്ക് പോയത് ആ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചത് തന്നെയാണ് ഈ സിനിമ ഇത്രയും വലിയൊരു വിജയമായി എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ നായകനായിട്ടുള്ള ജയറാം മേഠന്റെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹം അത് പരിപൂർണമായിട്ട് നൂറ് ശതമാനം അടിപൊളി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ജയറാം മേഠൻ മാത്രമല്ല കൂടെ അഭിനയിച്ച അനശ്വര രാജൻ അതുപോലെ തന്നെ ജഗദീഷ് ദിലീഷ് പോത്തൻ ഒരു വലിയ താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ ഭാഗം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ ചാഗ്രഹണമായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതുപോലെ തന്നെ ഈ സിനിമയിൽ വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ വളരെ മികച്ചതായിട്ടുണ്ട് പ്രേക്ഷകരെ സീറ്റിലിരുത്തിയിട്ട് ഈ സിനിമ കാണിക്കാൻ ഈ സംവിധായകന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കാരനായിട്ടുള്ള നമ്മുടെ മോഹൻലാൽ മോഹൻലാലിന് ഒരുപാട് പരാജയങ്ങളും നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ജിത്തു ജോസഫ് നേരിടുന്ന സിനിമയിലൂടെ കൈപ്പിടിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ നമ്മുടെ ജയറാം മേഠനെ മിഥുൻ മാനുവൽ തോമസ് ജയറാം മഠനെ മലയാള സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ കാര്യമാണ് എനിക്ക് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്